സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കേരള കോൺഗ്രസിൽ തർക്കം രൂക്ഷമായി നിൽക്കുകയാണ്. പി ജെ ജോസഫിനായി കോൺഗ്രസ് സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ മാണി വിഭാഗത്തിന് സീറ്റ് നൽകണമെന്ന നിലപാടിലാണ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ ഘടകം. അതേസമയം യു ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കോൺഗ്രസ് എത്ര പക്വമായി കേരള രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാ. കോട്ടയം ജില്ലാ ഘടകത്തിൻ്റെ അഭിപ്രായം പാർട്ടി ചെയർമാൻ എന്താണെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുമ്പോൾ എം എൽ എമാരെ മത്സരിക്കണമെങ്കിൽ ഞങ്ങൾ മത്സരിക്കില്ല. ആ പാർട്ടി തീരുമാനമെടുക്കണ്ടേ? എസ് അജിത് കുമാർ ചേരുന്നു കോട്ടയത്ത് നിന്ന്. അജിത് കുമാർ, ജോസഫ് തനിക്ക് സീറ്റ് വേണമെന്ന ഉറച്ച നിലപാടിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസ് ജോസഫിനായി സമ്മർദ്ദം ശക്തമാക്കുന്നു. പക്ഷേ മാണി വിഭാഗത്തിന്റെ വലിയ എതിർപ്പ് വരികയാണ്. ജോസഫിന് സീറ്റ് കൊടുക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലെ കെ എം മാണിയുടെ വസതിയിലാണ്. ഇവിടെ കോട്ടയത്തെ നിയോജക മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായി കൂടിയിട്ടുണ്ട്. ഇവരെല്ലാവരും പ്രധാനമായും ആവശ്യപ്പെടുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ്. അത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ മാത്രമല്ല, ഇവിടെയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ എഴുതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന്. വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം പി ജെ ജോസഫിനെതിരെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഒരു പുനർചിന്തനത്തിനുള്ള ഒരു സാധ്യത ഉണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട പേരുകളാണ് കെ എം മാണിക്ക് മുന്നിൽ ഇപ്പോൾ പി ജെ ജോസഫ് അല്ലാതെ ഉള്ളത്. തോമസ് ചാഴിക്കാടൻ, സ്റ്റീഫൻ ജോർജ്, പ്രിൻസ് ലൂക്കോസ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിൽ തോമസ് ചാഴിക്കാടൻ്റെ പേരാണ് ഏറ്റവും സജീവമായി പരിഗണിക്കുന്ന ഒരു പേരായി ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. പക്ഷേ പി ജെ ജോസഫിന് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നൊരു സാഹചര്യം വരെ, അതായത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ അദ്ദേഹം മത്സരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു കാര്യവും വിശദീകരണവും പാർട്ടിക്ക് നൽകേണ്ടി വരും. ഇവിടെ കോട്ടയത്ത് ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ ഒരാളെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരും. കോൺഗ്രസ് ഉൾപ്പെടെ യു ഡി എഫിലെ ഘടകകക്ഷികളുടെ പിന്തുണ നേടുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരേണ്ടി വരും. ഈ ഘടകങ്ങളെല്ലാം കെ എം മാണിക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നത്, അതായത് കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആവശ്യപ്പെടുന്നത് പി ജെ ജോസഫിനെ മത്സരിപ്പിക്കരുതെന്നാണ്. അത് കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആസ്ഥാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പി ജെ ജോസഫിനെ പോലെ ഒരാളല്ല വേണ്ടത്, മാണി വിഭാഗത്തിൻ്റെ ആൾ വേണം എന്നിവർ ശക്തമായി ആവശ്യപ്പെടുന്നു. പി ജെ ജോസഫിനെ ഒഴിവാക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് തന്നെ അറിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ടോടുകൂടി ഈ നിയോജക മണ്ഡലം നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന ഒരു വിവരം. പി ജെ ജോസഫിനെ ഒഴിവാക്കുകയാണെങ്കിൽ കൃത്യമായി പി ജെ ജോസഫിനെ അക്കാര്യം ബോധ്യപ്പെടുത്തും. കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ചില നേതാക്കളുമായും ആശയവിനിമയം നടത്തും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വൈകിട്ട് 7 മണിക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. സുജയ, ശരി. എസ് അജിത് കുമാർ, കെ